ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന സണ്ടാനൊക്കെ അടിച്ച് നമ്മുടെ ഫേസും അതുപോലെ തന്നെ നമ്മുടെ കൈയും കാലും പുറമൊക്കെ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെട്ടെന്ന് മാറ്റി പെട്ടെന്ന് തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ബോഡി ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഞാൻ ഇതിന്ന് കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസ് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടുതലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നുപോയാലും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ കാണും, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ഉഴുന്ന് എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന പച്ചരിയാണ് കേട്ടോ. രണ്ടും ഒരേ അളവിൽ എടുക്കാനായിട്ട് നോക്കാം. രണ്ട് ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുത്തിട്ടും പിന്നെയും തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കുക. നല്ലൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പൗഡർ മാത്രം എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചെടുത്തിട്ട് ഫൈനായിട്ടുള്ള പൗഡർ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഇട്ട് കൊടുക്കുക. രണ്ടോ മൂന്നോ തവണയൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിക്ക് ഫേസിൽ സണ്ടാനൊക്കെ മാറ്റാവുന്നതാണ്. പിന്നെ നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചൊരു സ്ക്രബ് എഫക്റ്റും കൂടി കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫേസിലൊക്കെ ഇടുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ കിട്ടാൽ മതിയാവും. അപ്പോൾ നമ്മൾ ആ പൊടിയിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യിപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒന്നുകിൽ പാലെടുക്കുക അല്ലെങ്കിൽ തൈരെടുക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ള പാൽ വേണമെങ്കിലും എടുക്കാം. തിളപ്പിച്ചാറിയ പാൽ വേണമെങ്കിൽ എടുക്കാം. തണുത്ത പാൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിത് തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ഒരുപാട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കെട്ടാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ഈ ഒരു പാക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസിലിടുന്ന സമയത്ത് ആഴ്ചയിൽ രണ്ട് തവണ കിട്ടാൽ മതിയോ. ഇതൊരു സ്ക്രബിങ് എഫക്റ്റിനോട് കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഫേസിലല്ല ഇടുന്നത്, കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത്. നമ്മളെല്ലാ പാക്കും ഫേസിലൊക്കെ ഇട്ട് കാണിക്കുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് അത്ര പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ കയ്യിലൊക്കെ ഇടുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാക്ക് നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ലോണം ഒന്ന് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അതൊന്ന് ഫേസിലല്ല ഇടുന്നത്, കയ്യിലാണ് കേട്ടോ ഇടുന്നത്. ഞാൻ നൈറ്റിലാണ് ഇത് ഫേസിൽ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കയ്യിൽ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ബോഡിയിലാണ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇട്ട് കൊടുക്കുക. ഫേസിലാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫേസിലും നെക്കിലൊക്കെ ആഴ്ചയിൽ രണ്ട് തവണ ഇട്ട് കൊടുത്താൽ മതിയാവും. അതല്ല നമ്മൾ നമ്മളെ ബോഡിയിലാണ് ഇടുന്നത്, നമ്മളെ കയ്യിലും കാലിലൊക്കെയാണ് ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കയ്യിൽ മാത്രമാണ് ഞാൻ ഈ ഒരു കയ്യിൽ മാത്രമാണ് കേട്ടോ ഇടുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കയ്യിൽ മാത്രം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വാഷ് ചെയ്തതിന് ശേഷം ഞാൻ മറ്റേ കയ്യിലും കൂടി ഇട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കയ്യിൽ ഇടുന്നത്. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കട്ടിക്ക് തന്നെ നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ ആ ഒരു കയ്യിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഡ്രൈ ആവാനായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 1/4 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാനിൻ്റെയൊക്കെ അടിയിൽ ചെന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഒരു 1/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് തന്നെ നമ്മളതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കിട്ടുന്ന റിസൾട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത് മുറ്റത്ത് വെച്ചിട്ടാണ് കേട്ടോ, പുറത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു ലൈറ്റിൻ്റെ വെട്ടമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റിൻ്റെ അടുത്തിരിക്കാതെ പുറത്തിറങ്ങി നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് തന്നെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല രീതിക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കൈയിൻ്റെ ആ ഒരു രണ്ട് വശത്തെയും
കളർ നല്ല രീതിയിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫേസിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഒരു റിസൾട്ട് മനസ്സിലാവത്തില്ല. നമ്മൾ എല്ലാ പാക്കും ഫേസിൽ ഇടുന്ന കാരണം നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇത് കയ്യിൽ ഇട്ട് കാണിച്ചപ്പോഴാണ് അത്രയും റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് ഈ ഒരു പാക്ക് റിമൂവ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും രണ്ട് കൈയിലും നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് കാണുന്നുണ്ട്. ഒരു കയ്യിൽ പാക്ക് ഇട്ട് വാഷ് ചെയ്ത കൈ നല്ല രീതിക്ക് തന്നെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടി. പെട്ടെന്ന് തന്നെ ആ സണ്ടാനൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ബോഡി ഫുള്ളും അപ്ലൈ ചെയ്തിട്ട് നമ്മളിതൊന്ന് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു ടാനൊക്കെ മാറി നല്ലൊരു ഗ്ലോ കിട്ടാനും ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ട് കാണിക്കുന്ന അത്രയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളിൽ ചെന്നിട്ട് ലൈറ്റിൻ്റെ വെട്ടത്തിലും കൂടിയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നല്ല രീതിക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടുള്ള വീഡിയോ അല്ല ഇത്. ഞാൻ നോർമലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അകത്ത് കയറിയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ആ ഒരു മുറ്റത്തെ ലൈറ്റിൻ്റെ നിന്ന് മാറിയിട്ട് ഉള്ളിൽ വന്നിട്ട് ലൈറ്റ് വെട്ടത്തിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പാക്ക് വാഷ് ചെയ്ത് അപ്പം തന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നല്ല രീതിക്ക് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്രത്തോളം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കരുത്. എന്താണെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കരുത്. മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അത്രയും റിസൾട്ട് കിട്ടുന്ന ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.